ഹായ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ഗാർലിക് ചിക്കനാണ്. അത് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പിന്നെ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല രുചിയുള്ളൊരു ഡിഷാണ് അത്. പിന്നെ എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ടും ഹസ്ബൻഡിൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ടും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളൊരു ഡിഷും കൂടിയാണ് ഇത്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 kg ചിക്കൻ്റെ മെഷർമെൻറ്റാണ് ഇവിടെ പറയുന്നത്. അതിനെ നമുക്ക് നന്നായി കഴുകി ചെറിയ പീസായിട്ടുള്ള നല്ല ചിക്കൻ കഷ്ണങ്ങൾ വേണം. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം വേണം. ഒരു വലിയ സവോള നല്ല സ്ക്വയറായിട്ട് അരിഞ്ഞത് വേണം. ഒരു 3-4 പച്ചമുളക്, ഒരു മുട്ട, ഇഞ്ചി വെളുത്തുള്ളി സെയിം അളവ്, പിന്നെ പുതിനയില വേണം, മല്ലിയില വേണം. അതിൻ്റെ പൊടികളായിട്ട് നമുക്ക് മുളകുപൊടി 2 ടേബിൾ സ്പൂണ്, കുരുമുളക് പൊടി വേണം 1/4 ടീസ്പൂൺ നമ്മുടെ എരിവിനനുസരിച്ചിട്ട്, പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വേണം, 1 ടീസ്പൂണ് മല്ലിപ്പൊടി വേണം, മസാലപ്പൊടി പാകത്തിന്. പിന്നെ നമുക്ക് കോൺഫ്ലവർ 1/2 ടേബിൾ സ്പൂൺ വേണം, 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി വേണം. പിന്നെ നമുക്ക് സോസുകളായിട്ട് സോയാ സോസ് 2 ടേബിൾ സ്പൂൺ വേണം. പിന്നെ നമുക്ക് ചില്ലി സോസ് വേണം 2 ടേബിൾ സ്പൂണ്. ടൊമാറ്റോ സോസ് വേണം, അതും 2 ടേബിൾ സ്പൂണ്. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വിനാഗിരി വേണം, അത് നമുക്ക് ചെറിയ 1 ടീസ്പൂൺ അങ്ങനെ മതിയാവും. പിന്നെ നമുക്ക് മെയിനായിട്ട് വെളിച്ചെണ്ണ വേണം. നമുക്ക് 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. ബാക്കി നമുക്ക് ആവശ്യമുണ്ട്, അത് ഗ്രേവിയിലേക്ക് നമുക്ക് വേണം. പിന്നെ നമുക്ക് മുട്ട 1 എണ്ണം പൊട്ടിച്ച് വയ്ക്കാം. തൊണ്ടൊന്നും പെടരുന്നില്ല, ശ്രദ്ധിച്ചോളൂ. പിന്നെ നമുക്ക് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ അരിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. നന്നായി മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യണ്ട, നല്ലത് സ്പൂൺ കൊണ്ട് നോക്കണ്ട. നന്നായി കൈകൊണ്ട് നന്നായി തിരുമ്പി 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പം ഞാൻ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അത് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള നല്ല ചീനിയൊക്കെ എടുക്കുക. നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു നല്ല ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം വെളിച്ചെണ്ണ തിളച്ച് വരുന്ന നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തന്നെ ബ്രാൻഡായ നല്ല വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ഇനി ചിക്കൻ ഇടാം. നല്ല കറക്റ്റ് പാകട്ടോ, സൗണ്ട് വരുന്നുണ്ടെങ്കിൽ. നന്നായി വെളിച്ചെണ്ണയിലായ കാരണം നല്ല മണം വരുന്നു. ഇപ്പൊ മറിച്ചിടാറായിട്ട് നമുക്ക് മറിച്ച് ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ കളറ് വരുന്നുണ്ട് നമുക്ക്. മുളകും പൊടി ഒന്നും ഇടാത്ത കാരണം ചെറിയൊരു ഗോൾഡൻ കളർ ശരിക്കും കിട്ടും നമുക്ക്. അതോടുകൂടിയിട്ട് നമുക്ക് 2 പച്ചമുളക് ഇട്ട നല്ല മണം വരും. 2 മുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും. അപ്പം നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്കത് ഇങ്ങനെ മാറ്റിയെടുക്കാം. വെളിച്ചെണ്ണ കൂട്ടിയെടുക്കാം. ഈ മുട്ട ചേർത്ത കാരണം നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇപ്പം ഞാനെല്ലാ ചിക്കനും വറുത്തെടുത്തിട്ടുണ്ട്. അത് കണ്ട നല്ല സോഫ്റ്റായിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് കോരി വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് സവോളി ക്യാപ്സ് ഇട്ട് പച്ചമുളക് ഇട്ട് വഴറ്റാം. അതിനാദ്യം സവോള ഇട്ടു, അതിനുശേഷം ക്യാപ്സ് ഇട്ടു. ചെറുതായിട്ടൊന്ന് വാടിയ മതിട്ടാം, നന്നായി മുരിയുന്നുണ്ട. ജസ്റ്റ് ഒന്ന് വാടിയ മതി. ഇനി പച്ചമുളക് ഇതൊക്കെ കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ചെറുതായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായി വാടി മുരിഞ്ഞു വരുന്നു വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വാടി. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചില്ലേ നേരത്തെ,
അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് കുറച്ച് വാടണം കേട്ടോ. കട്ടിയുള്ള പാത്രമായ കാരണം അടി പിടിക്കും. അത് കട്ടിയില്ലാത്ത പാത്രമാണെങ്കിലേ നന്നായി അടി പിടിക്കും. നമുക്കിനി പൊടികൾ അടയാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി അടയാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ്. അതൊന്ന് മുരിഞ്ഞോട്ടെ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ച കുത്തി ഒന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് മുളകും പൊടി ഇടാം. മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മുളകും പൊടി ഇടാം. മുളക് പൊടി 2 ടേബിൾ സ്പൂണ് മതിയാവും. നമുക്ക് ചെറിയ സ്പൂണാണ് കേട്ടോ, അതുകൊണ്ടാണ്. ഇത് നന്നായി പച്ചമുളക് മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് സോസുകൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ വയ്ക്കാം. സോയ സോസ് 2 ടീസ്പൂൺ മതി കേട്ടോ. പിന്നെ ചില്ലി സോസ്. നന്നായി ഇളക്ക. ജസ്റ്റ് ഒന്ന് ചൂടായിക്കോട്ടെ. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. ചിക്കൻ ആഡ് ചെയ്തു, നന്നായി മിക്സ് ചെയ്യാം. നല്ലൊരു കളറായില്ലേ. നമുക്ക് അതിലേക്ക് വിനാഗിരി ഒഴിക്കണം. കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. സോസുകളുടെ പുളി ഉണ്ടാവും, എന്നാലും തുണ്ടൊഴിക്കാം. ഇത്ര മതി കേട്ടോ, 1 ടീസ്പൂൺ. എന്നിട്ട് ഇളക്കി നന്നായി ഇളക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുരുമുളക് പൊടി മസാലപ്പൊടി അടയാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് മല്ലിയിലയും പൊതിയനിലും ഉണ്ട്, അതും കൂടി അടയാം. നല്ല മണത്തിനൊരു 10 മിനിറ്റ് നേരം നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ കളറ് ഒരു ഡാർക്ക് കളറിലേക്ക് വരും. ഇനി നമുക്ക് 10 മിനിറ്റ് നേരം ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കി വെക്കാം. നല്ല ചൂടുണ്ടിട്ടാണ്, മുരുകിട്ട് വയലിടും കാര്യം. നമുക്ക് സെർവ് ചെയ്യാം. നല്ല ഗ്രേവിക്ക് ഉണ്ട്, നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഞാനിവിടെ ഇതുപോലെ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ തക്കാളി, ക്യാരറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.